നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലം കൂരിക്കുഴിയിൽ അനധികൃത മദ്യവിൽപ്പന. നടത്തിപ്പുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 28 കുപ്പി വിദേശ മദ്യം പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ എടവിലെങ്കിൽ പാൻ മസാല വേട്ട. ബേക്കറിയിൽ നിന്ന് 400,000 രൂപയുടെ ഹാൻഡ്സ് പിടികൂടി. സംസ്ഥാനത്തെ ജലഗതാഗത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമെന്ന് മന്ത്രി കെ ബാബു. കൊടുങ്ങല്ലൂർ തുറമുഖത്തോടനുബന്ധിച്ച മാരിടൈം ഹാളിന് മന്ത്രി ശിലയിട്ടു. കയ്പമംഗലം എം ഐ സി ഒയുപി സ്കൂൾ വാർഷികം ആഘോഷിച്ചു. അന്തരിച്ച അധ്യാപിക സാജിതയുടെ സ്മരണയ്ക്കായി പണിതീർത്ത കുടിവെള്ള പദ്ധതി സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കയ്പമംഗലം കൂരിക്കുഴിയിൽ അനധികൃതമായി മദ്യവിൽപ്പന നടത്തിയയാളെ മധുരകം പോലീസ് അറസ്റ്റ് ചെയ്തു. കാവുങ്ങൽ വീട്ടിൽ അനിൽകുമാറാണ് പിടിയിലായത്. ഇയാൾ വീടിനോട് ചേർന്നുള്ള പെട്ടിക്കടയിൽ സൂക്ഷിച്ചിരുന്ന 28 കുപ്പി മദ്യവും പോലീസ് പിടികൂടി. ഒഴിഞ്ഞ മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ സ്ഥിരമായി മദ്യവിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മധുരകം എസ് ഐ എം കെ രമേശിന്റെയും എ എസ് ഐ ശശികുമാറിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യശേഖരം പിടികൂടിയത്. 140 രൂപ വിലയുള്ള മദ്യം ഇയാൾ 250 രൂപയ്ക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഇയാളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂരിൽ പാൻ മസാല വേട്ട. 400,000 രൂപയുടെ പാൻ മസാലകൾ പിടികൂടി. എടവിലങ്ങ് വത്സാലയത്തിന് സമീപമുള്ള ബേക്കറിയിൽ നിന്നാണ് 900 പാക്കറ്റ് ഹാൻഡ്സ് പോലീസ് പിടികൂടിയത്. ഇതേ സ്ഥാപനത്തിൽ നിന്നും 3.5 ലിറ്റർ വിദേശ മദ്യവും പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കടയുടമ പുത്തൂർ വീട്ടിൽ സുരേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ എസ് ഐ പി കെ പത്മരാജന്റെ നേതൃത്വത്തിൽ സീനിയർ സി പി ഒ സി ആർ പ്രദീപ്, സി പി ഒമാരായ പി ആർ സുരേന്ദ്രൻ, എം കെ ഗോപി എന്നിവരടങ്ങിയ സംഘമാണ് പാൻ മസാലയും വിദേശ മദ്യവും പിടികൂടിയത്. സംസ്ഥാനത്തെ ജലഗതാഗത സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു പറഞ്ഞു. കൊടുങ്ങല്ലൂർ തുറമുഖത്തോടനുബന്ധിച്ചുള്ള മാരിടൈം ഹാളിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെന്നും മന്ത്രി പറഞ്ഞു. ചരക്ക് കൊണ്ടുപോകുന്ന 1 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യമായിട്ട് ചരക്ക് ഗതാഗതത്തിന് സബ്സിഡി കൊടുത്ത സംസ്ഥാനം കേരളമാണ്. അപ്പൊ തുറമുഖ സാധ്യതകൾ, നമ്മുടെ ജലമാർഗമുള്ള സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഞങ്ങൾ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണത്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ 21-ാം തീയതി കോഴിക്കോട് വെച്ച് വ്യാപാരി വ്യവസായി സംഘടനകളുമായി, പ്രത്യേകിച്ച് സെയിൽ വ്യാപാരി വ്യവസായി സംഘടനാ പ്രസിഡന്റ്, ഏകോപന സമിതി പ്രസിഡന്റ് നസീമുദ്ദീനുമായി കോഴിക്കോട് വെച്ച് ചർച്ച നടത്തി. പോർട്ട് ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള ട്രെയില് കയറ്റിയ കണ്ടെയ്നറുകൾ കപ്പൽ മാർഗം ഞങ്ങൾ കോഴിക്കോട് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ അത് രണ്ടു തരത്തിലാണ്. ഒന്ന്, ചരക്ക് കൊണ്ടുവരുന്നവർക്ക് വളരെ ചെലവ് കുറയും, റോഡിലെ ഗതാഗത കുരുക്ക് കുറയും, വാഹനങ്ങളിൽ നിന്നുണ്ടാകുന്ന ട്രക്കുകളിൽ നിന്നുണ്ടാകുന്ന വാഹന പുക ഉള്ള മലിനീകരണം ഒഴിവാകും. അങ്ങനെ പലതരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്ന. വി എസ് സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു. ലോക്സഭാംഗം കെ പി ധനപാലൻ, ടി എൻ പ്രതാപൻ എം എൽ എ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി രമേശൻ, ബേബി ജനാർദ്ദനൻ, ഷായി അയ്യാരിൽ എന്നിവരും പ്രസംഗിച്ചു. തീരദേശത്ത് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പാർട്ടിയുടെ മതിലകം തളിക്കുളം ബ്ലോക്ക് ഓഫീസ് എടമുട്ടം പാലപ്പെട്ടിയിൽ തുറന്നു. ഉദ്ഘാടനം ലളിതമാക്കിയതിന്റെ ഭാഗമായി ആം ആദ്മി പ്രവർത്തകനായ ജയരാമൻ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി ജിതിൻ സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ സുനിൽ ജോർജ്, ജില്ലാ ട്രഷറർ വി ഡി നിഷാദ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നതിന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയ കെ എം നൂറുദ്ദീൻ, ഇ സി സുജിത്ത്, എൽബിൻ, സി എസ് സുനിൽ, പി കെ ഹംസ, ഇ ആർ ജയൻ എന്നിവരും പ്രസംഗിച്ചു. ഈ ഇന്റേണൽ ലോക്ക് പാലനപ്പണികൾ ആര് ചെയ്താലും, അത് ഏത് വ്യക്തിയാണെങ്കിലും, അവർ വഹിക്കുന്ന ചുമതലകളുടെ മുഖം നോക്കുകയോ സ്ഥാനം നോക്കുന്നവർ നടപടിയോ ആം ആദ്മി പാർട്ടിയിൽ ഒരിക്കലും സംഭവിക്കുകയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതാക്കൾക്ക് പിന്നിൽ പോയപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ വളണ്ടിയേഴ്സ് മുന്നിൽ നിൽക്കുകയും ചുമതല വഹിക്കുന്നവർ പിന്നിൽ നിൽക്കുകയും ചെയ്യണം. അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മൾ നേതാക്കൾക്ക് പിന്നിൽ നിൽക്കേണ്ടവരല്ല, നമ്മൾ നിൽക്കേണ്ടത് മുന്നിലാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ മാത്രമാണ് ഇവിടെ ചുമതല വഹിക്കുന്നവർ
എന്ന പേരിൽ പാർട്ടിക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ നിയമിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റികൾ തെറ്റ് ചെയ്താൽ കൃത്യമായി റീകോൾ ചെയ്യാനുള്ള സംവിധാനം ആം ആദ്മി പാർട്ടിയിലുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കരിപ്പുഴ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ അംബുജാക്ഷൻ മുഖ്യ പ്രഭാഷണം നടത്തി. വെൽഫെയർ പാർട്ടി കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി പുതിയകാവ് അധ്യക്ഷനായിരുന്നു. സമത് നെടുമ്പാശ്ശേരി വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി ടി ആർ ഷാജി എന്നിവരും പ്രസംഗിച്ചു. കയ്പമംഗലം പള്ളിനടയിലെ ക്വീൻ മേരി കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 34th വാർഷികവും പിടിഎ ദിനവും ശനിയാഴ്ച ആഘോഷിച്ചു. കയ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയം വികാരി ഫാദർ ജെയിംസ് പള്ളിപ്പാട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 1980s ഈ മേസി സ്കൂൾ സ്ഥാപിക്കുന്നത്, അതായത് ഞാൻ ജനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഈ മേസി സ്കൂൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. ഒരു വിദ്യാലയം ഒരു നാട്ടിലുണ്ടാകുക എന്നതിൻ്റെ അർത്ഥം ആ നാട് വിദ്യ സമ്പന്നമായി എന്ന് ചൊല്ലണം. ഒരു നാടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അവിടെ ഒരു വിദ്യാലയം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് നേഴ്സറി ആകാം, യു പി സ്കൂളാകാം, ഹൈസ്കൂളാകാം, ഏത് തരത്തിലുള്ള വിദ്യാലയമായിക്കൊണ്ട് ഒരു വിദ്യാലയം ഉണ്ടാകുന്നതാണ്. എനിക്ക് തോന്നുന്നു 1980s മുമ്പേ തന്നെ ഇവിടെ പ്രീ സ്കൂൾ ഉണ്ടെങ്കിൽ പോലും. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ജോഷി അധ്യക്ഷനായിരുന്നു. പി ടി എ പ്രസിഡന്റ് സി എ ഹനീഫ, സ്കൂളിലെ പ്രധാനാധ്യാപിക സിസ്റ്റർ ഡെസി മാത്യു, സിസ്റ്റർ മരിയ കുസുമം, റെന്നി റാഫേൽ, കെ ജെ അലൻഡിന, ജിൻസി ഫോളി എന്നിവരും പ്രസംഗിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കയ്പമംഗലം യൂണിറ്റ് വാർഷിക സമ്മേളനം കയ്പമംഗലം വിജയഭാരതി സ്കൂളിൽ നടന്നു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ വി ദശരഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് കെ എം രാജൻ അധ്യക്ഷനായിരുന്നു. ഇ എം കൃഷ്ണൻകുട്ടി, പി എ വേലായുധൻ, എം വി ദാമോദരൻ, എം എസ് കുമാരൻ, കെ വി സുധാംശു മോഹൻ, സി കെ ശങ്കരൻ, പി എ മുഹമ്മദ് ഷെരീഫ്, കെ യു അബൂബക്കർ, കെ ചന്ദ്രിക, കെ യു സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ഇവിടെ വളരെ കുറച്ചാളല്ലേ, മുഖപരിചയമില്ലാത്ത രണ്ടോ മൂന്നോ ആളുകളൂ, ബാക്കി എല്ലാവരും തന്നെ നേരത്തെ വരാറുള്ളവരും കാണുന്നവരും സംസാരിച്ചിട്ടുള്ളവരൊക്കെയാണ്. എന്നാലും എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ള നിലയ്ക്ക് തുടങ്ങാം. എന്തായാലും നേരത്തെ രാജമാഷ് പറഞ്ഞ പോലെ ആദ്യമായിട്ട് എനിക്ക് സന്തോഷം രേഖപ്പെടുത്താണ്. ഇത്രയും ആളുകൾ ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, നല്ലൊരു അനുഭവം. അത് നേരത്തെ നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞത് ഞങ്ങൾ പോയി ഓരോ വീട്ടിലും പോയി. ഇനിയൊരു ഇടവേളയിലേക്ക്.